ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഗോകുലും ഗൗരിയുടെ അമ്മയും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് പോലീസുകാർ വരുന്നു. പോലീസുകാർ പറയുന്നുണ്ട്, കുട്ടിയുടെ അച്ഛനും അമ്മയും ഇവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം വെളിയിൽ പോകണം, കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടെന്നൊക്കെ പറയുന്നു. ബാക്കിയുള്ളവരെല്ലാം വെളിയിൽ പോകുന്നു. അതിനുശേഷം മാളൂനോട് തിരക്കുന്നുണ്ട്, മാളൂനെ ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ. മാളു ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നെ തട്ടിക്കൊണ്ട് പോയെന്നോ എന്നൊക്കെ. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, മാളൂനാണെങ്കിൽ ആ സംഭവത്തിന് ശേഷം അപ്പോൾ സംഭവിച്ചതൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നു. പോലീസുകാർ വീണ്ടും മാളുവിനോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ മാളു അതിനൊന്നും ഉത്തരം പറയുന്നില്ല, മാളു ഒന്നും ഓർക്കുന്നില്ല. ആ സമയത്ത് ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. ഡോക്ടറിനോട് പോലീസ് ചോദിക്കുന്നുണ്ട്, മാളുവിനൊന്നും ഓർമ്മയില്ലല്ലോ എന്നൊക്കെ. ഡോക്ടർ ഇപ്പോൾ പറയുന്നുണ്ട്, അത് പെട്ടെന്നുണ്ടായ ഷോക്കിന്റെയാണ്, അല്ലാതെ മോൾക്ക് പ്രശ്നമൊന്നുമില്ല, ഒരാഴ്ച കഴിയുമ്പോൾ അതൊക്കെ ശരിയാകുമെന്ന് പറയുന്നു. പോലീസ് അപ്പോൾ പറയുന്നുണ്ട്, ഈ കേസ് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല, കുഞ്ഞിനെയാണ് കൊല്ലാൻ ശ്രമിച്ചത്, എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് മോളോട് ഒന്നുകൂടെ അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നു. പിന്നീട് ഗംഗ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മഹി അവിടേക്ക് വരുന്നുണ്ട്. മഹി ഗംഗയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഒരുപാട് മോശമായിട്ട് പെരുമാറി, അപ്പോൾ ഞാൻ മാളുവിന്റെ അച്ഛനായിട്ട് മാത്രമാണ് പെരുമാറിയത്, നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നു. ഗംഗ എപ്പോൾ പറയുന്നുണ്ട്, മഹിയേട്ടൻ എന്നോട് സോറി ഒന്നും പറയണ്ട, മാളുവിനെ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുന്നു. മഹി എപ്പോൾ പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, നീ ആണെങ്കിൽ എൻ്റെയും മാളുവിൻ്റെയും ഭാഗ്യമാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു, കണ്ണ് നിറയുന്നുണ്ട്. മഹി ഗംഗയുടെ തോളത്ത് കൈവച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമാണ്, നീ ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണെന്നൊക്കെ പറയുന്നു. ഗംഗ എപ്പോൾ പറയുന്നുണ്ട്, ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവതി, നിങ്ങളുടെ ജീവിതത്തിലേക്ക് എനിക്കും വരാൻ പറ്റില്ലോ എന്നൊക്കെ പറയുന്നു. ഗംഗ എപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട്, നമ്മളെ പിരിക്കാൻ വേണ്ടിയാണോ ആരോ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ സംശയമുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആർക്കും അത് ചെയ്താലും നമ്മളെ പിരിക്കാൻ പറ്റത്തില്ല, എനിക്കും മാളുവിനെ നിന്നെ അറിയാവുന്നിടത്തോളം കാലം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. എനിക്കും മാളുവിനും അറിയാം നീ ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ. അതോടെ പറയുമ്പോൾ ഗംഗയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. ശേഷം കാണിക്കുന്നത് ഗോകുലിനെയും വക്കീലിനെയും ആണ്. വക്കീലാണെങ്കിൽ ഗോകുലിനോട് പറയുന്നുണ്ട്, മാളുവിനിപ്പോൾ ഓർമ്മയില്ലാത്തത് കൊണ്ട് ഇത് പറ്റിയ സമയമാണ്, നമുക്ക് ഗംഗയുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് മാളുവിനെ നമുക്ക് സ്വന്തമാക്കാമെന്നൊക്കെ പറയുന്നു. വക്കീൽ പറയുന്നുണ്ട്, കാര്യം സാധിച്ചു കഴിയുമ്പോൾ എന്നെ മറക്കുമോ എന്നൊക്കെ. ഗോകുൽ എപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ മറക്കത്തില്ല, വക്കീലിനെ കൂടെ നിർത്തും, എൻ്റെ അമ്മ പോലും വിചാരിച്ചിരിക്കുന്നത് പെങ്ങളുടെ സ്നേഹം കൊണ്ടാണ് മാളുവിനെ തട്ടിയെടുക്കുന്നതെന്ന്, പക്ഷെ അതല്ലെന്ന് വക്കീലിന് അറിയാമല്ലോ എന്നൊക്കെ പറയുന്നു. ഗംഗയും മഹിയും മാളുവിനെ നിർബന്ധിച്ച് പാലൊക്കെ കുടിപ്പിക്കുന്നു, അതിനുശേഷം കിടത്തി ഉറക്കുന്നു. മഹിയും മാളുവിന്റെ കൂടെ കിടക്കുന്നുണ്ട്. ആ സമയത്ത് ഗംഗ വിചാരിക്കുന്നുണ്ട്, ഗൗരി ചേച്ചി മാളുവിന് ഇത്രയും അപകടം ഉണ്ടായിട്ടും വന്നില്ലല്ലോ, അപ്പോൾ ഗൗരി ചേച്ചിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, ഭട്ടതിരിപ്പാടിനെ പോയി കാണണമെന്നൊക്കെ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് ശ്രേയൻ നകുലിനെയുമാണ്. നകുലിനോട് ശ്രേയ ദേഷ്യപ്പെടുന്നുണ്ട്, മാളുവിനെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നകുൽ അപ്പോൾ പറയുന്നുണ്ട്, ഞാനായിട്ട് അവളെ പിടിക്കാനൊന്നും പോയതല്ല, അവൾ എൻ്റെ മുന്നിൽ വന്നപ്പോൾ എനിക്ക് അവളോട് ദേഷ്യം തോന്നി, എനിക്ക് അവളെ കാണുമ്പോഴേ കലി കയറുമെന്നൊക്കെ പറയുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, മാളുവിന് ഓർമ്മ വന്നാൽ നീ കുടുങ്ങുമെന്നൊക്കെ. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് കുടുങ്ങത്തില്ല, നിന്നെ ഞാൻ കുടുക്കുമെന്നൊക്കെ പറയുന്നു, അതുകൊണ്ട് ഞാൻ പിടിക്കപ്പെടാതെ നോക്കേണ്ടത് നിന്റെയും കൂടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ ശ്രേയോട് പറയുന്നുണ്ട്. പിന്നീട് ഗംഗ ഭട്ടതിരിപ്പാടിനെ കാണുന്നു. ഭട്ടതിരിപ്പാടിനോട് ഗൗരിയുടെ കാര്യം ചോദിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഗൗരിയെ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്ന്, ഒരു കാട്ടിൽ ആണിയടിച്ച് ബന്ധിപ്പിച്ചിരിക്കുകയാണ്, അവിടെ നിന്ന് മോചിപ്പിക്കുന്നത് ഭയങ്കര കഷ്ടമാണെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, മാളുവിന് ആപത്ത് വരുമ്പോൾ സഹായിക്കാൻ ഗൗരി ചേച്ചി വേണം, അതുകൊണ്ട് ചേച്ചിയെ മോചിപ്പിക്കാൻ ഞാൻ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നൊക്കെ ഗംഗ പറയുന്നു. പൂജാരി അപ്പോൾ പറയുന്നുണ്ട്, ഗംഗ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല കാര്യമെന്ന്, ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ തിരിച്ചു പോരാനും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. ഇന്നത്തെ ദിവസം അമാവാസിയാണ്, ഇന്ന് രാത്രിയിൽ തന്നെ പോകണം, നേരം വെളുക്കുന്നതിന് മുമ്പ് കാര്യം സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഗൗരിയെ മോചിപ്പിക്കാനും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. പട്ടതിരിപ്പാട് ഒരു ഏലസ് കൊടുക്കുന്നുണ്ട്, ഇതെപ്പോഴും കയ്യിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നു. അതിനുശേഷം ഒരു ചരടും കൊടുക്കുന്നുണ്ട്, അത് മരത്തിൽ കെട്ടിയതിനു ശേഷം വേണം ആണി റിമൂവ് ചെയ്യാനെന്ന് പറയുന്നു. ഗംഗ എന്തായാലും പോകുമ്പോൾ ഞാനിവിടെ പ്രാർത്ഥനയോടിരിക്കാം, എന്തായാലും ഒരുപാട് സൂക്ഷിക്കണം, അത്ര എളുപ്പമായ കാര്യമല്ല, ഒരുപാട് തടസ്സമുണ്ടാകുമെന്നൊക്കെ പറയുന്നു. ഗംഗ ചരടും ഏലസും എല്ലാം വാങ്ങിയിട്ട് പോകാൻ തുടങ്ങുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.